എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജിയുടെ 6-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. അതായത് കൗൺസിലിങ്ങിന് വരുന്ന അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് തയ്യാറായിട്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൗൺസിലിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആയിരുന്നു, രണ്ടാമത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണ്. അതായത് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു കൗൺസിലിംഗിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് സാധ്യമാവുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ മെച്ചങ്ങളുണ്ട് അല്ലെ, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് രണ്ടിൽ കൂടുതൽ, ഓക്കെ, രണ്ടിൽ കൂടുതൽ ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ, മൊത്തമായിട്ട് ഒരു ഗ്രൂപ്പിനോ കൊടുക്കുന്ന അല്ലെ ഒരു ഗ്രൂപ്പിനെ കൊടുക്കുന്ന കൗൺസിലിംഗിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെ. രണ്ടിൽ കൂടുതൽ എന്താ രണ്ടിൽ കൂടുതൽ പറയാൻ കാരണം, കൗൺസിലറും കൗൺസിലിംഗ് എന്തായാലും ഒരു കൗൺസിലിംഗിൽ ഉണ്ടാവും. അപ്പൊ അതിലും കൂടുതൽ ആളുകള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് മൊത്തമായിട്ട് കൗൺസിലിംഗ് നടക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ ഒരേ സമയത്ത് അറ്റ് എ ടൈം അല്ലെ, ഒരേ സമയത്ത് ഒരേ പ്രശ്നങ്ങളുമായി, ഒരേ പ്രശ്നങ്ങളുള്ള ആളുകളല്ലേ നമുക്കൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വ്യത്യസ്തമായ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഒരേ പ്രശ്നങ്ങൾ അല്ലെ, ഒരേ സമയത്ത് ഒരേ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരേ ചെയ്യാം, അപ്പൊ സമയമെടുക്കും അല്ലെ. അപ്പൊ ഒരേ പ്രശ്നങ്ങളുമായിട്ട് ഒരേ സമയത്ത് വരുന്നവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗിനേക്കാൾ കൂടുതൽ അല്ലെ, ഇൻഡിവിജ്വൽ കൗൺസിലിംഗിനേക്കാൾ കൂടുതൽ സാധുത അല്ലെങ്കിൽ സാധ്യത ഉള്ളത് ഗ്രൂപ്പ് കൗൺസിലിംഗിനാണ്. കൗൺസിലർക്ക് ഒരു എഫേർട്ട് എടുത്താൽ മതി, എല്ലാവരും ഒരേ പ്രശ്നങ്ങളുമായിട്ടാണ് തന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് എഫേർട്ട് അയാൾ എടുക്കണ്ട. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സെയിം പ്രോബ്ലംസ്, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗിന് കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരേ തരത്തിലുള്ള ഒരുപോലെയുള്ള പ്രശ്നങ്ങള് അനുഭവിക്കുന്നവരായതുകൊണ്ടാണ് അവരെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് പോലും. ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് അവരെന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കാം. അപ്പൊ ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്താൻ നമുക്ക് തീരുമാനിക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ആ ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം അവർക്ക് ഉണ്ടായത് കൊണ്ട് അവർക്കെല്ലാം നമ്മൾക്ക് മൊത്തമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം, മൊത്തമായിട്ട് അവർക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗും നമുക്ക് നടത്താം. അവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗിനേക്കാൾ ഏറ്റവും നല്ലത് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം, കൗൺസിലിയെ സംബന്ധിച്ചിടത്തോളം ടൈം പെട്ടെന്ന് ലാഭിക്കാൻ എന്താണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണ് അവിടെ ഏറ്റവും മെച്ചം. അപ്പൊ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലാണ് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗിന് സാധ്യത കൂടുതലുള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണെങ്കിലും ആ ഗ്രൂപ്പിലെ എല്ലാവരെയും, അപ്പൊ നമ്മൾ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൗൺസിലർക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണെങ്കിൽ കൂടിയും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, എല്ലാ അംഗങ്ങളെയും ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നത് തന്നെയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ചില സാഹചര്യങ്ങളിൽ അല്ലെ, ചില സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കൗൺസിലേഴ്സ് അല്ലെ, വലിയൊരു ഗ്രൂപ്പ് ഒക്കെ ആവുമ്പോൾ ഒന്നിൽ കൂടുതൽ കൗൺസിലേഴ്സ് ചിലപ്പോൾ ഇടപെടേണ്ടതായുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഗ്രൂപ്പ് കൗൺസിലിംഗില് ഒന്നിൽ കൂടുതൽ കൗൺസിലേഴ്സും രണ്ടോ അതിൽ കൂടുതലോ കൗൺസിലിങ്ങളൊക്കെ അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പൊ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, പൊതുവെ ഒരു സുരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്തേണ്ടത്.
ഓക്കെ, അതായത് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, മെമ്പേഴ്സ് കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ കൗൺസിലി, അതായത് നമ്മുടെ ക്ലയന്റ് കൗൺസിലറോട്, അല്ലെ, ആരാണോ കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് കൗൺസിലർ, ആ കൗൺസിലറോട് മാത്രമല്ല സംസാരിക്കുക. ഗ്രൂപ്പാണ്, ഒരുപാട് ഒരുപാട് ക്ലയൻസ് അവിടെ ഉണ്ട്, ഒരുപാട് കൗൺസിലീസ് അവിടെ ഉണ്ട്. അപ്പോ ഇവര് കൗൺസിലറോട് മാത്രമല്ല സംസാരിക്കുക, പിന്നെ ആരോടാണ്, അവരുടെ കൂട്ടത്തിലുള്ള ഒരേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അല്ലെ. അപ്പൊ അവര് കൗൺസിലറോട് മാത്രമല്ല സംസാരിക്കുക, ആ ഗ്രൂപ്പില് എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുണ്ടോ, എത്ര അംഗങ്ങളാണുള്ളത് അത്രയും അംഗങ്ങളോട് അല്ലെങ്കിൽ അത്രയും പേരോട് ഇടപഴകും ആര്, ഓരോ വ്യക്തിയും. അങ്ങനെ ഇടപഴകുന്നത് കൊണ്ട് തന്നെ പ്രശ്നത്തെ കുറിച്ച് ഒരുപാട് ഫീഡ്ബാക്ക്, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നവും മറ്റേ ആൾ അനുഭവിക്കുന്ന പ്രശ്നമൊക്കെ സെയിം ആണ്, പക്ഷെ ആ പ്രശ്നങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിൽ അവർക്കുണ്ടായ മറ്റു കാര്യങ്ങളും അങ്ങനെ അവരിൽ നിന്നുള്ള ഒരുപാട് ഫീഡ്ബാക്കുകളൊക്കെ ഇവർക്ക് ലഭിക്കും എന്നതാണ് ഗ്രൂപ്പ് കൗൺസിലിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ അവര് കൗൺസിലറോട് മാത്രമല്ല സംസാരിക്കുന്നത്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്, സിമിലിയർ ആയിട്ടുള്ള പ്രോബ്ലംസും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ അവര് തമ്മിൽ തമ്മിൽ തന്നെ സംസാരിക്കും, ഒരുപാട് ഫീഡ്ബാക്ക് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആവുമ്പോൾ ഇതിന് സാധ്യത ഇല്ല, കാരണം അവിടെ മെമ്പേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്താണ് എന്നുള്ളത് ഒന്ന് രണ്ട് സൈക്കോളജിസ്റ്റുകൾ അതിനെ നിർവചിച്ചതൊന്ന് നമ്മൾ പഠിക്കാം. ഓക്കെ, ഒന്ന് രണ്ട് നിർവചനങ്ങൾ, ഡെഫിനേഷൻസ് ഓഫ് ഗ്രൂപ്പ് കൗൺസിലിംഗ്. അതിൽ ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ വിൻസ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗിനെയും അദ്ദേഹം നിർവചിച്ചിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്? ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നോ അതിൽ കൂടുതലോ കൗൺസിലേഴ്സ് കൊടുക്കുന്ന മനഃശാസ്ത്രപരമായ ചികിത്സാ സമ്പ്രദായമാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്. ആരാ പറഞ്ഞിട്ടുള്ളത്? വിൻസ്. ഒന്നുകൂടെ പറയാം, ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക്, ആ ഒരേ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നോ അതിൽ കൂടുതലോ കൗൺസിലേഴ്സ് കൊടുക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായത്തിനെയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സൈക്കോളജിസ്റ്റ് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രൂപ്പ് ആണെങ്കിലും, അല്ലെ, ഗ്രൂപ്പ് ആണെങ്കിലും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും, ഗ്രൂപ്പ് ആണെങ്കിലും ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ ഇതിലുണ്ടെങ്കിൽ പോലും ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളെ വളരെ താല്പര്യത്തോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ജോൺ ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പിനുള്ളിലാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിനുള്ളിൽ നടക്കുന്ന ചർച്ചകളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതും എല്ലാം മറ്റും പുറത്തേക്ക് പോവാൻ പാടില്ല. ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കണം. ഈ ഗ്രൂപ്പ് കഴിഞ്ഞ് വേറെയുള്ള ആളുകളുമായിട്ട്, ഞാൻ പറഞ്ഞു അത്രയും ഹൈലി കോൺഫിഡൻഷ്യൽ ആണ് കൗൺസിലിംഗിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കൗൺസിലിംഗ് പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ഒരു ധർമ്മം, അതൊരു എത്തിക്സ് ആണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഗ്രൂപ്പിനുള്ളിൽ നടക്കുന്ന ചർച്ചകളും അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും ചോർന്നു പോവാതെ, അതായത് അത് പുറത്തേക്ക് പോവാത്ത രീതിയിൽ രഹസ്യമായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതാണ് ആര്, കൗൺസിലർ. അപ്പോ ഗ്രൂപ്പിൽ ഒരുപാട് വ്യക്തികൾ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെ, ഒരുപാട് വ്യക്തികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിനെ അവതരിപ്പിക്കുമ്പോൾ, ആ പ്രശ്നത്തിനെ അവതരിപ്പിക്കുമ്പോൾ പല അഭിപ്രായങ്ങളും പല വീക്ഷണങ്ങളും ഒക്കെ വരും. ഒരുപാട് പേരുണ്ടാകുമ്പോൾ ഇപ്പൊ എന്റെ വീക്ഷണമായിരിക്കണം എന്നുള്ള വേറൊരാളുടെ, അപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 തരം അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അവിടെ ഉണ്ടാവും. ഒരുപാട് വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, വ്യത്യസ്ത വീക്ഷണകോണുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആത്മവിശ്വാസം, അതുപോലെ തന്നെ കാര്യഗൗരവത്തോടെ പെരുമാറാൻ കഴിയുന്ന സ്വഭാവം എന്നിവയെല്ലാം തന്നെ
ഓരോ വ്യക്തിക്കും നേടിയെടുക്കാൻ കഴിയുന്നു. വ്യക്തിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കാര്യഗൗരവത്തോടുകൂടി തന്റെ ജീവിതത്തെയും തന്റെ സാഹചര്യങ്ങളെയും നോക്കിക്കാണാനും ഒക്കെ ഒരു ക്ലയന്റിന് സാധിക്കും ഈ ഗ്രൂപ്പ് കൗൺസിലിങ്ങിലൂടെ. ഓക്കെ, അപ്പോ 1905 ട്യൂബർകുലോസിസ് പേഷ്യൻസിൽ, അതായത് ക്ഷയരോഗബാധിതരായിട്ടുള്ള രോഗികളിലാണ് ആദ്യമായിട്ട് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്തിയത്. കാരണം അവരെല്ലാവരും ക്ഷയരോഗം ബാധിച്ച ആളുകളാണ്, അപ്പൊ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് 1905 ഓക്കെ ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജോസഫ് എച്ച് പ്രാട്ട് എന്ന് പറഞ്ഞ ആളാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ജോസഫ് എച്ച് പ്രാട്ട്, PRATT, ജോസഫ് എച്ച് പ്രാട്ട് എന്ന മനഃശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള ആളുകളിലാണ്. എന്താണ് ആ കോമൺ പ്രോബ്ലം? ട്യൂബർകുലോസിസ് പേഷ്യൻസ് ആയിരുന്നു, ക്ഷയരോഗ ബാധിതരായിട്ടുള്ള ആളുകളായിരുന്നു. ഓക്കെ, ഇനി ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതിൽ കൗൺസിലി കൂടുതൽ ഉണ്ടാവും, കൗൺസിലറുകളെയും അല്ല കൗൺസിലേഴ്സിനെയും നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഒരാളായാലും കുഴപ്പമില്ല, ഒന്നിൽ കൂടുതൽ ആളുകളായാലും കുഴപ്പമില്ല. വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇനി ഈ ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത്, ഒരേ സമയം തന്നെ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കൗൺസിലേഴ്സിന് ഒരുപാട് പേരുമായി സംവദിക്കാനുള്ള സാഹചര്യം ലഭ്യമാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഒരേ സമയം തന്നെ ഒന്നോ അതിൽ കൂടുതലോ കൗൺസിലേഴ്സിന് എന്താണ് ഒരുപാട് ആളുകളുമായിട്ട് സംവദിക്കാനുള്ള സാഹചര്യം ലഭ്യമാകുന്നു. 2, ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ, ഒരുപാട് പേരുള്ളതായതുകൊണ്ട് തന്നെ, ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ കൗൺസിലറോട് മാത്രമല്ല കൗൺസിലി സംസാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതിലുള്ള അതിൽപ്പെട്ട ഓരോ അംഗങ്ങളോടും ഓരോ ക്ലയന്റും തമ്മിൽ തമ്മിൽ സംവദിക്കുന്നു, അതിനുള്ള ഒരു സാഹചര്യം ഓരോരുത്തർക്കും ലഭിക്കുന്നു എന്നുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇനി ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരൊരു ഗ്രൂപ്പായിട്ട് പരിഗണിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് കൗൺസിലിംഗ് നമ്മൾ നടത്തുള്ളൂ, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് നടത്തുള്ളൂ. ഒരേ പ്രശ്നമാണ് അവർ എല്ലാവരും അഭിമുഖീകരിക്കുന്നത് എന്നതുകൊണ്ടാണ് അവരൊരു ഗ്രൂപ്പാക്കി തിരിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അനുഭവങ്ങള് കൗൺസിലറോട് മാത്രമല്ല മറ്റ് അംഗങ്ങളോടും ഈ ഓരോ കൗൺസിലിയും പങ്കുവെക്കും. കൗൺസിലറോട് മാത്രമല്ല, ഒരേ പ്രശ്നങ്ങളാണല്ലോ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്, അപ്പൊ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. കൗൺസിലറോട് മാത്രമല്ല അവിടെയുള്ള മറ്റ് മെമ്പേഴ്സിനോടും അവർ ഷെയർ ചെയ്യും. സാധാരണ കൗൺസിലിംഗിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്. സാധാരണ കൗൺസിലിംഗിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ ക്ലയന്റും, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സും ഓരോ ക്ലയന്റും സ്വന്തം സഹായം സ്വീകരിക്കും. ആരുടെ നിന്ന്? ഒന്നുകിൽ കൗൺസിലറുടെ അടുത്തുനിന്ന് സ്വീകരിക്കും, അല്ലെങ്കിൽ തങ്ങളെ പോലെ തന്നെയുള്ള മെമ്പേഴ്സിന്റെ അടുത്തുനിന്ന് സ്വീകരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയുള്ള ഒരു മെന്റാലിറ്റി ഗ്രൂപ്പ് കൗൺസിലിംഗിലൂടെ ഓരോരുത്തർക്കും ലഭ്യമാകുന്നു എന്നുള്ളതും ഇതിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ്. അപ്പോ അവര് സഹായം സ്വീകരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയും അവർക്ക് ഉണ്ടാകുന്നു, സംജാതമാകുന്നു എന്നുള്ളതും ഈ ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് കൊഹിഷൻ, ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നൊരു തോന്നൽ. കാരണം എന്താ? എല്ലാവരും ഒരേ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്, അപ്പൊ അവർക്കൊരു വി ഫീലിംഗ് ഉണ്ടാവും, എല്ലാവരും ഒന്നാണ്. അപ്പൊ ആ ഒരു ഐക്യദാർഢ്യം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു ചിന്താഗതി, അതാണ് ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് കൊഹിഷൻ ഫീൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഗ്രൂപ്പ് കൗൺസിലിംഗിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ഇൻഡിവിജ്വൽ കൗൺസിലിംഗിനുള്ള സാധ്യതകള് ഇല്ല. അപ്പൊ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് കൊഹിഷൻ, അതായത് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നൊരു തോന്നൽ അതിലെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്. എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്? ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഒരു ഐക്യം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ഗ്രൂപ്പ് കൊഹിഷൻ പറഞ്ഞ പോലെ തന്നെ
ഗ്രൂപ്പിനുള്ളിൽ തന്നെ അവർ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാവും. ആ ഗ്രൂപ്പിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ഒരിക്കലും പുറത്തേക്ക് ഷെയർ ചെയ്യില്ല. അവർ തമ്മിൽ നല്ല ഒരു കെട്ടുറപ്പുള്ള ബന്ധമായിട്ട് മാറും എന്നുള്ളതും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി നമ്മളിപ്പോ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്താന്ന് പറഞ്ഞു. അത് ആരാണ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആരാണ്? ജോസഫ് എച്ച് പ്രാട്ട് 1905 ട്യൂബർക്കുലോസിസ് പേഷ്യൻസിലാണ് ആദ്യമായിട്ട് അത് അപ്ലൈ ചെയ്തത്. അവർക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പിലുള്ള മറ്റ് അംഗങ്ങളുടെ സഹായ സഹകരണങ്ങളും ഓരോരുത്തർക്കും തേടാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. കൗൺസിലറുടെ സഹായം മാത്രമല്ല അവർ തേടുന്നത്, അവരെ പോലെ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ ഗ്രൂപ്പിൽ എല്ലാവരും. അപ്പൊ അവർ തമ്മിൽ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റെല്ലാ അംഗങ്ങളുമായിട്ടും അവർ സഹായ സഹകരണങ്ങൾ ഓരോരുത്തർക്കും തേടാം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ട്, ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പരസ്പരം എന്താണ്, അവർ പരസ്പരം റോൾ മോഡൽ ആയിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് റോൾ മോഡൽ, അയാൾ വേറൊരാൾക്ക് റോൾ മോഡൽ, അങ്ങനെ പരസ്പരം അവർ തമ്മിൽ തന്നെ ഒരു റോൾ മോഡൽ ആയിട്ട് മാറും. അങ്ങനെ റോൾ മോഡൽ ആയിട്ട് മാറാനുള്ള കാരണം അവർ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ റോൾ മോഡൽ ആയിട്ട് മാറാൻ പറ്റുന്നത്. പക്ഷെ വ്യത്യസ്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളായാൽ ഒരിക്കലും തമ്മിൽ എന്താവാൻ പറ്റില്ല, റോൾ മോഡൽ ആവാൻ സാധിക്കില്ല. അടുത്തത്, കൗൺസിലേഴ്സിന് നല്ല ഫീഡ്ബാക്ക് ലഭിക്കും. ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അവർ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായതുകൊണ്ടും അവരുടെ സിറ്റുവേഷൻസും അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും ചിലപ്പോ പ്രശ്നം ഒന്നാണെങ്കിൽ കൂടി. അപ്പൊ ഒരുപാട് പേരിൽ നിന്ന് ഫീഡ്ബാക്ക് ലഭ്യമാകാനുള്ള സാഹചര്യം അത് കൗൺസിലിക്കും ഉണ്ട്, കൗൺസിലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓരോ കൗൺസിലിയും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും, മറ്റുള്ളവരോട് ഇടപഴകുന്നത് മൂലം സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പുതിയ പുതിയ ചില സ്വഭാവ ഗുണങ്ങൾ അവരിൽ വളർന്നു വരാൻ കാരണവും. കാരണം എന്താ, ഒരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആൾക്കാരായിരിക്കും, പ്രശ്നം ഒന്നാണെങ്കിൽ പോലും. അപ്പോ തന്നിലുള്ള മോശമായിട്ടുള്ള സ്വഭാവത്തിനെ ഡിലീറ്റ് ചെയ്ത് പകരം പുതിയ നല്ല സ്വഭാവങ്ങൾ വളർത്തിക്കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻ. കാരണം ഒരു ഗ്രൂപ്പിൽ ഇടപഴകുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു വി ഫീലിംഗ് എന്ന് പറഞ്ഞൊരു ഗുണം ഞാൻ പറഞ്ഞു, പരസ്പരമുള്ള ഐക്യം, അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ അവരിൽ ഉണ്ടാവാം. പരസ്പരം സഹായ മനസ്ഥിതി ക്ലയന്റുകൾ തമ്മിൽ ഉണ്ടാകുന്നു അല്ലെ. കൗൺസിലർ ഒന്നോ രണ്ടോ ആളുകളാണെങ്കിലും ഒരുപാട് കൗൺസിലേഴ്സ് ഗ്രൂപ്പ് കൗൺസിലിംഗിൽ ഉണ്ടല്ലോ, അപ്പൊ അവർ തമ്മിലുള്ള ഒരു പരസ്പര സഹായക മനസ്ഥിതി വർദ്ധിക്കും. പിന്നെ അവരിൽ നല്ല ആശയവിനിമയ ശേഷി കൂടും, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. കാരണം എന്താ, ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് ആ വരുന്നത്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗില് കൗൺസിലറോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, പക്ഷെ ഇത് അതാണോ? അല്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. ഇത്രയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് അഡ്വാൻറ്റേജസ് ഇത്രയും ഉണ്ടെങ്കിലും അതിന് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാവും. ഏതൊക്കെയാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ചില ആളുകൾക്ക് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ഇഷ്ടപ്പെടില്ല. കാരണം എന്റെ പ്രശ്നം അത് എൻ്റെത് മാത്രമാണ്, ഞാൻ ഒരാളുടെ മുന്നിൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആരുടെ മുന്നിലും എക്സ്പ്രസ് ചെയ്യില്ല, ഇങ്ങനെയുള്ള പിടിവാശികളൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരാളോട് തന്നെ അവർക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പിന്നെ എങ്ങനെ ഗ്രൂപ്പിൽ പോയിട്ട് അത് ഷെയർ ചെയ്യും? അപ്പൊ എല്ലാ ആളുകൾക്കും ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് സാധ്യമല്ല. ചില ആളുകൾക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് ഇഷ്ടപ്പെടില്ല, കാരണം അവർ എപ്പോഴും ഒരു പ്രൈവസി, അതായത് ഒരു സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ദോഷമാണ്, പബ്ലിക്കായിട്ട് കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ അവർ തയ്യാറല്ല. പിന്നെ ആളുകൾ തമ്മിൽ വിശ്വസ്തത, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തോട്ട് പോകരുത്, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ, വളരെ സീക്രട്ട് ആയിരിക്കണം. പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൗൺസിലിംഗ്, അതായത് ഗ്രൂപ്പ് കൗൺസിലിംഗ്, ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളും പുറത്തേക്ക് ലീക്കാവും, അപ്പൊ അത് വിജയിക്കില്ല. അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്, ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത് നോക്കാം, ഒരു ഗ്രൂപ്പിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളാണ്,
ഒരേ പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് എന്നതൊക്കെ സത്യം തന്നെ. എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, അല്ലെ, ക്യാരക്ടർ ഉള്ള ആളുകളായിരിക്കാം. അപ്പോ ഒരു ഗ്രൂപ്പിൽ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ അംഗങ്ങൾ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ. ഒരുപാട് പേരാകുമ്പോ ക്ലാഷ് ഉണ്ടാവും, അല്ലെ. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണെങ്കിൽ അവിടെ കൗൺസിലറും കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, വ്യത്യസ്തമായ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ സ്വഭാവത്തിലും ആ വ്യത്യസ്തതയുണ്ട്. പക്ഷെ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ഒന്നൊക്കെ തന്നെ ആവും, എന്നാലും അവർ തമ്മിൽ ചിലപ്പോ ചില ക്ലാഷുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആളുകളുടെ ഇടയിൽ എന്താണ് സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും. ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ പോയി നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ഒരു ധൈര്യം ഒക്കെ ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് നമ്മൾ എന്താ പറയാ, അവർ സോഷ്യൽ ഫോബിയ ഉള്ള ആളുകളാണ്. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ, എ ഗ്രൂപ്പിൻ ഒരു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ പോയിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പേടിയുള്ള എത്ര ആളുകളുണ്ട്. സ്റ്റേജ് ഫിയറിനെ പോലെ തന്നെ അവർ സോഷ്യൽ ഫോബിയ ഉള്ള ആളുകളാണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി, സമൂഹത്തിനോട് സംവദിക്കാൻ പേടിയുള്ള. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ഒന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാല് അവര് അവിടെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും തുറന്ന് പറയാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് തന്നെയാണ് നല്ലത്. പക്ഷെ സോഷ്യൽ ഫോബിയാസ് നമ്മൾ ഒഴിവാക്കണം, അതും ഒരു കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോഷ്യൽ ഫോബിയാസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അയാളെ ഒഴിവാക്കി ഇൻഡിവിജ്വൽ കൗൺസിലിംഗിന് പ്രിഫർ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളത് ഒരിക്കലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ആളുകളുടെ ഇടയിൽ കയറി നിന്ന് സംസാരിക്കാൻ പേടിയുള്ള ആളുകൾ, അവർക്ക് എന്തുണ്ടെന്നാ പറഞ്ഞത്, സോഷ്യൽ ഫോബിയ ഉള്ള ആളുകൾ, അവരെ ഈ നമുക്ക് ഒരിക്കലും ഗ്രൂപ്പ് കൗൺസിലിംഗിൽ ചിലപ്പോ ഇടപെടിക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്താനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ അത്തരം ഫോബിയാസ് നമ്മൾ ഒരു ക്ലയന്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യണം. ആ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിൽ തന്നെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് കൗൺസിലിംഗിൽ പറയുന്നത്. എന്താണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് നമ്മൾ പഠിച്ചു, അത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരിലാണ്, ആരാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് അതിന്റെ രണ്ട് ഡെഫിനേഷൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, ക്ലാസ് എല്ലാവരും വളരെ നന്നായിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടാതെ ഞാൻ ഈ ഒരു ഇപ്പോൾ ഞാൻ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഞാൻ തരംതിരിച്ചിട്ടുള്ളത് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്. ഒരാള് ഒരുപാടാൾ, അതാണ് ഒരാളാവുമ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, രണ്ടോ രണ്ട് അതിൽ കൂടുതൽ ആളുകളാവുമ്പോൾ ഗ്രൂപ്പ് കൗൺസിലിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ റഫ് നോട്ട്, ദാറ്റ് മീൻസ് നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നിങ്ങൾ ഒരു ടേബിളൊക്കെ വരയ്ക്കുക, സ്കെയിലൊക്കെ എടുത്ത് വൃത്തിയായിട്ട് ഒരു ടേബിളൊക്കെ വരയ്ക്കുക. രണ്ട് ടേബിൾ വേണം, ഒന്ന് സിമിലാരിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആൻഡ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, അതൊന്ന്. പിന്നെ രണ്ടാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആൻഡ് ഗ്രൂപ്പ് കൗൺസിലിംഗ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പോയിന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ടേബിളൊക്കെ ഫില്ല് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കൗൺസിലിംഗ് ടെക്നിക്സുകൾ ഉണ്ട്. ഇനി നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത് ആരിലാണ്, കൗൺസിലിംഗ് നടത്തുന്നത് ആരിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗിനെ നമുക്ക് ഒരുപാട് തരംതിരിക്കാം. ഒന്ന് അഡോളസെൻസ് കൗൺസിലിംഗ് ആരിലാണ് നടത്തുന്നത്, അഡോളസെൻസ് പീരീഡിലുള്ള ആളുകളിൽ ആയതുകൊണ്ട് അതിന് എന്താ വിളിച്ചത്, അഡോളസെൻസ് കൗൺസിലിംഗ്. ചൈൽഡ് കൗൺസിലിംഗ് ആരിലാണ് നടത്തിയത്, കുട്ടികളിലാണ്. അപ്പൊ ചെയ്യുന്നത് ആരിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമ്മൾ പഠിച്ചത് ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, മുന്നേ പഠിച്ചത് ചെയ്യുന്ന രീതിക്കനുസരിച്ച്, അല്ലെ. ഓക്കെ, അപ്പോ അഡോളസെൻസ്. ഇനി പ്രിമാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക്, വിവാഹം കഴിച്ചതിന് ശേഷമുള്ള ആളുകൾക്ക്, ഫാമിലി കൗൺസിലിംഗ്, അങ്ങനെ ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ വൃദ്ധന്മാര്, വാർദ്ധക്യത്തിൽ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജെറിയാട്രിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതായത് ജെറണ്ടോളജി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെറണ്ടോളജി. അപ്പൊ ജെറിയാട്രി പോലെയുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല, അത് നമുക്ക് കുറച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്, ഡയറക്റ്റീവ്, നോൺ ഡയറക്റ്റീവ്, എക്ലക്ടിക്, പിന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്. അത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു.
രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനും തന്നിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. ബാക്കി ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.